നമുക്ക് എല്ലാവർക്കും അറിയാം മുസ്ലിം ലീഗിൻ്റെ ചരിത്രം. പാദമൊഴി സാഹിബും മൈനോറിറ്റി ചെയർമാനും കമ്മീഷനും പറഞ്ഞത് ഞാൻ റഫർ ചെയ്ത അതുകൊണ്ടാണ്. ഇന്നും നമ്മൾ ചെയ്യുന്നത് അത് തന്നെയാണ്. മുസ്ലിം ലീഗിൻ്റെ റോൾ എന്താണ്? ഇന്ത്യൻ രാഷ്ട്രീയത്തിലും കേരള രാഷ്ട്രീയത്തിലും മുസ്ലിം ലീഗിൻ്റെ റോൾ എന്താണ്? വളരെ പ്രയാസപ്പെട്ട് പ്രതിബന്ധങ്ങൾക്ക് ഇടയിലാണ് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എപ്പോഴെങ്കിലും ഒന്ന് കേരളത്തിൽ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനം നമുക്ക് എളുപ്പമായിരുന്നോ? ഏറെക്കാലം കേരളത്തിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ഞങ്ങളൊക്കെ, ഈ ടീമൊക്കെ പ്രവർത്തിക്കുന്നത് കണ്ട ആളുകളാണ് ഈ പ്രതിനിധികൾ. ഞങ്ങളോടൊപ്പം പ്രവർത്തിച്ച ആളുകളാണ് ഈ ഹാളിൽ ഇപ്പോൾ ഇരിക്കുന്നത്. നമുക്ക് വളരെ പ്രയാസകരമായിരുന്നു. ഒരു ഭാഗത്ത് ഈ ഫാസിസ്റ്റ് പ്രവണതയുള്ള പാർട്ടിയുടെ അത് അത്ര വലിയ ശക്തിയായിരുന്നില്ല. പക്ഷേ അക്രമ രാഷ്ട്രീയത്തിൽ ഒട്ടും പിറകിലല്ലാത്ത ഇടതുപക്ഷത്തിൻ്റെ CPM എതിർപ്പുകളെ ഒരിക്കൽ മാത്രമാണ് കുറഞ്ഞ സമയത്തേക്ക് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ ഈ ഇടതുപക്ഷത്തെ ഒന്ന് പരീക്ഷിച്ചു നോക്കിയത്. അതൊരു വലിയ ടാക്ടിക്സായിരുന്നു. നമ്മളെ നിരന്തരം അവഗണിച്ചുകൊണ്ടിരുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ നിരന്തരം അവഗണിച്ചുകൊണ്ടിരുന്ന ഈ രാജ്യത്തെ ആളുകളെ ചെറിയൊരു സമയത്തേക്കെങ്കിലും ഞങ്ങളുടെ ശക്തി നിങ്ങൾക്കറിയുടെ അറിയാത്തത് കൊണ്ടാണ് നോക്കിക്കോ, ഞങ്ങളുടെ ശക്തി ഇതാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു പരീക്ഷണം 67 ഇടതുപക്ഷത്തോടൊപ്പം നമ്മൾ കൂടി ഈ ജില്ലയൊക്കെ ഫോം ചെയ്തു. പക്ഷെ അധികകാലം അത് നിന്നില്ല. 2.5 കൊല്ലം നിൽക്കാതിരുന്നത് എന്താ? ഇവരുടെ ഈ സ്വഭാവം കൊണ്ടാണ്. നമ്മൾ മര്യാദക്കാരാണ്, നമ്മൾ നല്ല സ്വഭാവമുള്ളവരാണ്, നമ്മൾ അക്രമികളല്ല, നമുക്ക് അക്രമികളുടെ ഒപ്പം കൂടാൻ കഴിയില്ല. ഇപ്പോൾ ഇവിടെ ആ ഭരണത്തിൻ്റെ 1000 ദിവസം ആഘോഷിക്കുകയാണ്. 1000 ദിവസത്തിനുള്ളിൽ 1000 കൊലപാതകം ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്ന സങ്കടമായിരിക്കും എനിക്ക് തോന്നുന്നത്. 1000 ദിവസത്തിൻ്റെ ഉള്ളിൽ 20 കൊലപാതകം കഴിഞ്ഞു. ഭൂരിപക്ഷം ബാധിക്കപ്പെട്ടത് പ്രതിപക്ഷത്തുള്ളവരാണ്, പ്രതികൾ ഒന്നുതന്നെയാണ്. ആര്? ഇവിടുത്തെ ഇടതുപക്ഷം CPM അവർ തന്നെയാണ്. 1000 ദിവസം കഴിഞ്ഞപ്പോൾ 20 ആളെ കൊന്നതിൽ 16 CPMകാരാണ് പ്രതികൾ. ബാധിക്കപ്പെട്ടത് പല പാർട്ടികളിലുള്ളവരാണ്. ഒന്ന് ശുക്കൂറാണ്, 7 കൊല്ലമായി. ഇന്നാണ് ശുക്കൂർ വധിക്കപ്പെട്ട ദിവസം. വിചാരണ കഴിഞ്ഞ് നിഷ്ഠൂരമായി വധിച്ച ദിവസം ഇന്നാണ്. 7 കൊല്ലമായി. ഒന്നാലോചിച്ച് നോക്കേ, ഇപ്പം 2.25 കൊലപാതകം. 1000 ദിവസം ആയത് ആഘോഷിക്കുകയാണ്. ഇന്ന് എനിക്കും ഉണ്ടായിരുന്നു കുറേ പരിപാടി. ഞാനൊന്നിനും പോയിട്ടില്ല, എനിക്ക് പോകാൻ തോന്നിയില്ല, ഞാനൊട്ട് പോയിട്ടുമില്ല. പോയതിന് തെറ്റ് പറയാൻ പറ്റൂല. MLA മാരൊക്കെ ഉണ്ട്, അവരൊക്കെ കൊണ്ടുവന്ന പ്രോജക്റ്റാണ്. MLA മാരൊക്കെ കൊണ്ടുവന്ന, ഓല് കൊണ്ടുവന്ന പ്രോജക്റ്റാണ്, വെറുതാണത്. അല്ലാതെ ഓലതല്ല, ഓൽ ഉദ്ഘാടനം ചെയ്യണു എന്ന് മാത്രമേ ഉള്ളൂ. ഓൽക്ക് അത് ഉദ്ഘാടനം ചെയ്യാനുള്ള യാതൊരു അധികാരവും ഇല്ല. അവരായിട്ട് ഒന്നും ഉണ്ടാക്കിയിട്ടുമില്ല, ഇങ്ങോട്ട് ഉണ്ടാക്കൂല. ഈ 5 കൊല്ലം എങ്ങനെയാണ് കടന്നു പോകും? ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കിട്ടണ മൂത്താവിന് കിട്ട അടിയോടുകൂടി കസേര ഇളകും ചെയ്യും ഇടതുപക്ഷത്തിന്റെ, യാതൊരു സംശയവും ഇല്ല. അതല്ല പ്രശ്നം. നമ്മൾ മുസ്ലിം ലീഗ് ഫോം ചെയ്തിട്ട് കേരളത്തിൽ കാണിച്ച അത്ഭുതം ഞാനത് വിശദീകരിക്കുന്നില്ല. വിശദീകരിക്കണമെങ്കിൽ എത്ര സമയം വേണ്ടി വരും? ഇവിടെ ജില്ലാ പ്രസിഡന്റ് തങ്ങളും നമ്മുടെ ലത്തീഫും അതുപോലെ നമ്മുടെ സംഘാടകരെല്ലാവരും കൂടി കൂടി പ്ലാൻ ചെയ്തിരിക്കുന്ന എല്ലാ സെഷനിലും പറഞ്ഞാലും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഈ കേരളത്തിലും അതുപോലെ തന്നെ ദക്ഷിണേന്ത്യയിലും ഇന്ത്യ രാജ്യത്തും നമ്മളുണ്ടാക്കിയ അത്ഭുതങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയില്ല. അത്ര അധികം മാറ്റങ്ങൾ, ജനങ്ങൾ മാറി, നാട് മാറി, തലമുറകൾക്ക് വലിയ മാറ്റങ്ങൾ വന്നു. ഇന്നലത്തെ തലമുറ അല്ല ഇന്ന്. ഇന്നലെ ഇവിടെ കാരണവന്മാരെ സമ്മേളനം ഉണ്ടായിരുന്നു. അവരുടെ ടൈമല്ല ഇപ്പോ സമയം തീർന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ. അങ്ങനെ പറഞ്ഞു തെറ്റില്ല, സമയം എല്ലാവർക്കും തീരും. അല്ലാതെ വെറുതെ വ്യാമോഹമൊന്നും വേണ്ട, എല്ലാവർക്കും തീരും. ആ കാരണവന്മാരുടെ സമയം നമ്മുടെ സമയം, നമ്മൾ കുറച്ചും കൂടി സൗകര്യത്തിൽ. അതിൻ്റെ മുമ്പോ അതിൻ്റെ മുമ്പ് കഷ്ടപ്പാടായിരുന്നു. കണ്ട വെടിവെക്കും,
കണ്ട വെടിവെച്ചിടും മാപ്പിള ഔട്ട്റേജിയസ് ആക്ട് തോക്ക് കണ്ട വെടിവെച്ച് കളയും, പുറത്തിറക്കാൻ പാടില്ല. കുറേ എണ്ണത്തിനെ വാഗണിൽ കൊണ്ടുപോയി ശ്വാസം പൊട്ടിച്ച് കൊന്നു. ഞാൻ റെഫർ ചെയ്യുന്നേ ഉള്ളൂ, ഈ ഹിസ്റ്ററിയൊക്കെ നിങ്ങൾക്കൊക്കെ അറിയാവുന്നത് കൊണ്ട്. അപ്പോൾ അവിടുന്ന് നമ്മൾ പോന്ന് ഇപ്പോൾ കോളേജിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരികയാണ്, ആൺകുട്ടികളും പെൺകുട്ടികളും. മൈനോറിറ്റി കമ്മീഷൻ ചെയർമാൻ ഇവിടെ അഭിസംബോധന ചെയ്തപ്പോൾ പ്രിയമുള്ള സഹോദരിമാരെ എന്ന് പറയാൻ നോക്കിയപ്പോൾ സഹോദരിമാരെ കണ്ടില്ലാത്ത വിഷയം സംസാരിച്ചു. വി ഹാവ് എ സെപ്പറേറ്റ് സെക്ഷൻ ഫോർ വിമൻ സെക്ഷൻ ടുമാറോ, ഡെഫിനറ്റ്ലി വി ഹാവ് അവർ വിമൻസ് ലീഗ് ഈസ് വെരി സ്ട്രോങ് ഇൻ കേരള, ദേ ആർ വർക്കിംഗ് വെരി വെൽ ഇൻ കേരള ആൻഡ് എവരി വേർ ഇൻ തമിഴ്നാട് ആൾസോ. കാതർ മൊയ്തീൻ സാഹിബ് സിറ്റിംഗ് ഇൻ എവരി സ്റ്റേറ്റ്. Recently we had conferences in Delhi, so it is very strong. Appo college ningane irangi varunna kuttiyalu stree vidyabhyasam panda oru prashna irunnu nammale palaya nedakkanmara kaalathu innu pendasthi engineer mar doctor mar ias pass aayavaru ips pass aayavaru okke ingane irangi varille nammade kuttigal aan kuttigal pen kuttigal ennillade. ആരാണ് അതിന് ഉത്തരവാദി? ഞാൻ പറയും, അതിൻ്റെ ഉത്തരവാദി ഈ പച്ച പതാകയാണ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്, യാതൊരു സംശയം വേണ്ട. പഴയകാലത്ത് നമ്മുടെ നേതാക്കന്മാർ പറഞ്ഞിരുന്നു, എന്താ പറഞ്ഞിരുന്നത്, ഒരു റാങ്ക് കിട്ടുന്ന ആള് മലപ്പുറം ജില്ലയിൽ നിന്ന് ഉണ്ടായിട്ട് വേണം നമുക്ക് റാങ്ക് കൊടുത്തിട്ട് വേണം പോകാൻ. സി എച്ച് ഒക്കെ പ്രസംഗത്ത് പറഞ്ഞതാണ്. ആ പ്രസംഗത്തിന് വലിയ കയ്യടി അന്നത്തെ ആളുകൾ കൊടുത്ത, റാങ്ക് കിട്ടുന്ന കാലം വരും. ഇപ്പം എത്ര റാങ്ക്, എത്ര റാങ്ക്? ആദ്യത്തെ റാങ്ക് സിഹത്വങ്ങളാണ് ഒരിക്കൽ പണകാടുന്ന് കൊടുത്തത്, സ്റ്റേറ്റ് റാങ്ക്, ഫസ്റ്റ് റാങ്ക്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അത്. ഏത് കൊല്ലാച്ച അന്ന് ആ കൊല്ലാണ് ഇവിടെ ഒരു നേതാവ് പറഞ്ഞത്, നേതാവിൻ്റെ പേര് ഞാൻ പറഞ്ഞില്ല, അഞ്ഞിയാൻ കൽപ്പിച്ചുകൊണ്ടി പറഞ്ഞാന്ന് പറയണ്ട. നേതാവ് പറഞ്ഞത് മലപ്പുറം ജില്ലയിലെ കുട്ടികളൊക്കെ കോപ്പി അടിച്ച് പാസ്സാവുന്ന പോലാണ് എന്ന് ആ കൊല്ലാണ് പറഞ്ഞത്. ആ കൊല്ലം തന്നെ സ്റ്റേറ്റ് റാങ്ക് കിട്ടി ഒരു കുട്ടിക്ക്, തങ്ങൾ കൊടുക്കുകയും ചെയ്തു. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് സാമൂഹ്യ മാറ്റം, തലമുറ മാറ്റം, പരിഷ്കാരം, ഡെവലപ്മെൻ്റ്. പഴയ മലപ്പുറമാണോ ഇന്ന്? മലപ്പുറം മാത്രം എടുത്താൽ, മലപ്പുറം മാത്രമൊന്നുമല്ല, കാദർ മജീദ് സാഹിബ് ഇവിടെ പറഞ്ഞു, മലബാർ, മലബാർ, ദ പീപ്പിൾ ഓഫ് മലബാർ ആർ ഫൈറ്റേഴ്സ്. യെസ് ദേ വർ ഫൈറ്റേഴ്സ്, ദേ ഹാവ് ഫേസ്ഡ് ദി ഗൺ. ദർ വാസ് എ ലോ വിച്ച് സെറ്റ് That law said they will be shoot if they are seen open here. So they were definitely our fighters. Malabar ennu parnja that included Tamil Nadu. Malabar mashoor aanu history il. Logathe evide chennu choichalum Malabarine kurichu ariyam. Malabar ennu parnjale ariyullu chellarku arabiyakkokke. Englishkarkkum Europe chennu okke choichal. മലബാറിലുള്ള ആളുകൾ വീര ശൂര പരാക്രമികളായിരുന്നു, ദേശത്തിന് വേണ്ടി അവർ പോരാടിയിട്ടുണ്ട്. നമ്മൾ ഇന്നും അതേ പോരാട്ടം തുടരുകയാണ്, പാർലമെൻറ്റിലും തുടരുകയാണ്. പാർലമെൻറ്റ് നിങ്ങൾക്കറിയില്ലേ, പഴയകാലത്തെ നമ്മുടെ നേതാക്കന്മാർ മാത്രമല്ല, ഇന്നും അതേ പോരാട്ടം ഞങ്ങൾ തുടരുകയാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ നാഷണൽ കമ്മിറ്റി ഈ അടുത്ത സമയത്ത് ഡൽഹിയിൽ യോഗം ചേർന്നു. പാർലമെൻറ്റിലുള്ള കഴിഞ്ഞ രണ്ട് വർഷത്തെ ഇപ്പോൾ അടുത്തുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ റിവ്യൂ ചെയ്തു. വി റിവ്യൂഡ് ദി വർക്ക് ഇൻ ദി പാർലമെൻറ്റ്. എല്ലാ കൽക്കട്ടയിൽ നിന്നും അവിടുന്ന് മുമ്പിടുന്ന സകല ആളുകളും ഉണ്ടായിരുന്നു. അവർ പറഞ്ഞ കൺക്ലൂഷൻ എന്താന്ന് വെച്ചാൽ, പല ന്യൂനപക്ഷ വിഷയങ്ങളും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പ്രസൻസ് കൊണ്ടും കൂടിയാലോചന കൊണ്ടും അതുപോലെ തന്നെ പല ലീഡേഴ്സിനെയും പ്രേരിപ്പിച്ചുമൊക്കെ പ്രവർത്തിക്കുന്ന കാര്യത്തിൽ ബി ജെ പിയെ ചെറുക്കാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് കഴിഞ്ഞു എന്നാണ് ആ കമ്മിറ്റി എടുത്തത്. ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ മുത്തലാഖ് തന്നെ എടുക്കാം. മുത്തലാഖ് ബില്ല് ആദ്യം വന്ന സമയത്ത് ബഹുമാനായ സാദിഖ് അലി ഷിഹാബ് തങ്ങൾ ഡൽഹി ഉണ്ടായിരുന്നു. ഞങ്ങൾ അന്തം വിട്ടുപോയി. രാവിലെ ബില്ല് വന്നപ്പോൾ ഒരു കൊല്ലം മുമ്പ്, ആറു മാസം മുമ്പ് അന്തം വിട്ടുപോയി. കാരണം ബില്ലൊക്കെ കൊണ്ടിരുന്നതിന് ചില നിയമമുണ്ട്. അപ്പം ചൂടണമാരും കൊണ്ട് ചുട്ടെടുക്കുന്ന സാധനമല്ല ബില്ല്, എം എൽ എ മാർക്കും അറിയാം. നേരത്തെ നോട്ടീസ് തരണം. ഇവരെ പണി എന്താ വെച്ചാൽ, മനുഷ്യൻ നാട്ടിൽ പോയ സമയത്ത് എന്നല്ല, മനുഷ്യൻ മൂത്രമൊഴിക്കാൻ പോയ സമയത്ത് ബില്ല് കൊടുന്ന് കളയും, അതാണ് കുഴപ്പം.
എന്നിട്ട് അപ്പം തന്നെ പാസ്സാക്കി കളയും. ചോറുന്നാൻ പോണ സമയത്ത് അങ്ങനെ ഒരു ബില്ല് പാർലമെന്റിന്റെ മുമ്പിലില്ല. അത് ഏത് ഭരണഘടന ഭേദഗതി സംവരണം, ആ ബില്ലില്ല. സിറ്റിസൺഷിപ്പ് ബില്ല് ആ സമയത്ത് ഇല്ല. പക്ഷെ അന്ന് രാവിലെ കൊണ്ടുവരാൻ ഈ ടാക്ടിക്സ്, ജനാധിപത്യത്തോട് ബഹുമാനമുള്ള ആരും എടുത്തിട്ടില്ല. ജനാധിപത്യത്തോട് ബഹുമാനമുള്ള ഒരു കുട്ടിയും ആ ഒരു രീതി കൈകരിച്ചിട്ടില്ല. ഒരാഴ്ച മുമ്പ് നോട്ടീസ് കൊടുക്കും, നെഹ്റുവാണെന്നുണ്ടെങ്കിൽ ദിവസങ്ങൾക്ക് മുമ്പ് നോട്ടീസ് കൊടുക്കും. അസംബ്ലിയിൽ ഞങ്ങൾ എം എൽ എമാരിയിരിക്കണം, അപ്പം അപ്പം നോട്ടീസ് കൊടുത്ത് പാസ്സാക്കുന്നാ ഞങ്ങൾ അസംബ്ലി നടക്കാൻ സമ്മതിക്കൂല. പക്ഷേ ലോക്സഭയിൽ അങ്ങനെ എല്ലാവർക്കും മൃഗീയ ഭൂരിപക്ഷം ഉണ്ട്. അപ്പപ്പം കൊടുന്ന പാസ് സിറ്റിസൺഷിപ്പ് ബില്ല്. സിറ്റിസൺഷിപ്പ് ബില്ലിൽ എന്താ, ആറ് സമുദായങ്ങളിൽ മുസ്ലിം സമുദായം പൗരന്മാർ പൗരത്വം കൊടുക്കണമെങ്കിൽ മുസ്ലിം സമുദായം പെടൂല, ബാക്കി എല്ലാവർക്കും കൊടുക്കും. പച്ചക്ക് ബില്ല് കൊണ്ടുവരാം, നിയമം കൊണ്ടുവരാം, ഭരണഘടന വരും, സംവരണം അതാണ്. അല്ലെങ്കിൽ തന്നെ അവസരമാണ്, അവസരയിലാണ് ആര് ഇന്ത്യയിലെ ദളിത് ന്യൂനപക്ഷ വിഭാഗം, അവരെ സംവരണം എടുത്തിട്ട് പിന്നെയും കൊടുക്കുക, അത് അനർഹമായി കൊടുക്കുകയാണ്. പെട്ടെന്ന് ഇതൊന്നും മനസ്സിലാക്കാതെ പല പിന്നോക്ക പാർട്ടികളും അതിനെ അനുകൂലിച്ച് വോട്ട് ചെയ്തു. ഇവിടുന്നുള്ള നമ്മളെ ഇടതുപക്ഷമുണ്ട്, ഇവിടുന്നുള്ള നമ്മളെ സി പി എമ്മും ഉണ്ട്. പക്ഷേ അഭിമാനപൂർവ്വം പറയട്ടെ, അതിന് എതിരായി വീണ മൂന്ന് വോട്ട് രണ്ടെണ്ണം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ആയിരുന്നു, ഈ കേരളത്തിൽ നിന്നുള്ളായിരുന്നു, ഒന്ന് ഹൈദരാബാദിൽ നിന്നുള്ള ഉപേക്ഷിക്കുന്നു. അത് വളരെ അപ്രീഷിയേറ്റ് ചെയ്ത് ഇന്ന് ഇന്ത്യ പാർലമെൻറ്റിൽ പിന്നെ വന്നപ്പോൾ ഓരോ പാർട്ടികൾ ഇപ്പം അതിനെ എതിർക്കാൻ തുടങ്ങി. അതേപോലെ തന്നെ ഇന്ന് പത്രം നോക്കിയാൽ മതി, മുത്തലാഖ് ബില്ലിൻ്റെ ഗതി എന്തായിന്ന്. അതിനെ രാജ്യസഭ കടക്കാൻ വിടാത്തതിൻ്റെ കാരണം ഒന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്, യാതൊരു സംശയം വേണം. ഞാൻ അതാണ് പറഞ്ഞത്, സാദിഖ് അലി സിയാബ്ദങ്ങൾ എല്ലാ ദിവസം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് അതിൻ്റേതായ നയം ഉണ്ടായിരുന്നു. ശ്രീ രാഹുൽ ഗാന്ധിൻ്റെ അടുത്ത് ചെന്ന് ഞങ്ങൾ കേരളത്തിലെ പല എം പിമാരുടെയും സഹായത്തോടുകൂടി, നോർത്ത് ഇന്ത്യയിൽ പല എം പിമാരുടെയും മൈനോറിറ്റി എം പിമാരുടെ സഹായത്തോടുകൂടി മുത്തലാഖ് ബില്ലുകൊണ്ട് ബി ജെ പി ഉദ്ദേശിക്കുന്നത് ഇന്നതാണ് എന്ന് ഞങ്ങളുടേതായ എളിയ രൂപത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി എല്ലാ ദേശീയ പാർട്ടികളുടെയും നിലപാട് തിരുത്തിച്ച് മുത്തലാഖ് ബില്ല് എല്ലാവരും കൂടി ഒപ്പം പാസ്സാക്കി കൊടുക്കണ ആ പരിപാടി അവരെ കൊണ്ട് പിൻവലിപ്പിച്ച് ക്രിമിനൽ പ്രൊവിഷൻ അതിലുള്ളതുകൊണ്ട് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന സ്ഥിതിയിലേക്ക് ആദ്യം കൊണ്ടുവന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. അതിൽ എളിയ പങ്കുവഹിക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്കൊക്കെ അഭിമാനമുണ്ട്. ഇന്നും അതേ പാത ഞങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുക. ഇതാണ് രാജ്യത്തെ ന്യൂനപക്ഷം അപ്രീഷിയേറ്റ് ചെയ്തത്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇന്ത്യയിൽ ചെയ്തുകൊണ്ടിരുന്ന എല്ലാ കാലത്തും, സേഠ് സാഹിബിൻ്റെ കാലത്തും ബനാത്ത് വാല സാഹിബിൻ്റെ കാലത്തും അഹമ്മദ് സാഹിബിൻ്റെ കാലത്തും അന്നൊക്കെ ഇതേ ഒന്നും രണ്ടും മെമ്പർമാർ സശ്രദ്ധം ഒരുക്കൊക്കെ സേഠ് സാഹിബും ബനാത്ത് വാല സാഹിബും നടുത്തളത്തിലേക്ക് ഓടിയിറങ്ങി ബഹളം ഉണ്ടാക്കിയ ഒരു വിഷയം ഉണ്ടായി. അന്ന് ശരീഅത്ത് ഭേദഗതി ഇഷ്യൂ വന്നപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചത് 500 ആളുള്ളോർത്ത് 2 ആൾ ബഹളം ഉണ്ടാക്കിയിട്ട് ഒന്നും സംഭവിക്കാൻ പാടില്ല. പക്ഷെ ആ ബഹളത്തിൻ്റെ ഒരു കോലം കണ്ടപ്പോൾ എന്ത് പറ്റി ഇവർക്ക് രണ്ടാക്കും എന്ന് വന്നപ്പോൾ മറ്റൊരു ശ്രദ്ധിച്ചു. പക്ഷെ അന്ന് കോൺഗ്രസ് ആയിരുന്നവർ, ബി ജെ പി ആയിരുന്നില്ല. ശ്രദ്ധിച്ചപ്പോൾ അവർ പറഞ്ഞു, യെസ് ദിസ് ഈസ് ദി പ്രോബ്ലം, ദിസ് ഈസ് എ മൈനോറിറ്റി പ്രോബ്ലം. അതിൻ്റെ നേരെ നമ്മൾ ന്യായമായ സമീപനം സ്വീകരിക്കണം. അങ്ങനെയാണ് അന്നത് തടഞ്ഞത്. അതുപോലെ എന്നും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉണ്ടാവും, അവിടെ ഇന്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ പ്രൊട്ടക്ഷന് വേണ്ടി 2 ആണെങ്കിൽ 2 മലബാറിൽ നിന്നുള്ള പ്രതിനിധികൾ, 3 ആണെങ്കിൽ 3, 5 ആണെങ്കിൽ 5, ഇത്തവണ ഞങ്ങൾ കൂടുതൽ പ്രതീക്ഷയുണ്ട്. ഞാൻ ഇന്ന് അതിരാവിലെ ഖാദർ മൊയ്തീൻ സാഹിബിൻ്റെ അടുത്ത് പോയി ഡിസ്കസ് ചെയ്തത് മുസ്ലിം ലീഗ് ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ മത്സരിക്കാനുള്ള സാഹചര്യം ഉണ്ട് എന്നാണ്. ടെലിഫോണിൽ ഇ ടി മൂന്ന് വർഷം സാഹിബിനും മറ്റ് നേതാക്കന്മാരോട് ഞങ്ങൾ ആലോചിച്ചു. ഇനി സാദിഖ് അലി സിയാബ് തങ്ങളോടും തങ്ങളോടും, അത് കഴിഞ്ഞ് പാണക്കാട് ശഹീദ് ഹൈദരലി സിയാബ് തങ്ങളുടെ അടുക്ക പോയിട്ടും ഞങ്ങൾ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തു. ആ ചർച്ചയിൽ വന്ന പ്രശ്നം എവിടെയൊക്കെ മത്സരിക്കാൻ പറ്റുന്ന, ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയുണ്ട്. ഇപ്പോഴും ശക്യം എന്ന് പറയുന്ന ഒരു ഫ്ലൂയിഡ് ഫോമിലാണല്ലോ, നമുക്കറിയാം ബംഗാളിലാണെന്നുണ്ടെങ്കിൽ ഒക്കെ കൂടി ചക്ക വെച്ച വാരിയാണ്.
അതേപോലെ തന്നെ പല സംസ്ഥാനത്തും അങ്ങനെയൊക്കെയാണ്. മതേതര സഖ്യങ്ങൾ രൂപപ്പെടുമ്പോൾ അതിനകത്ത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും പല സംസ്ഥാനങ്ങളിലും ഉണ്ടാവും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അങ്ങനെയെങ്കിൽ കൂടുതൽ സ്ഥലത്ത് ഞങ്ങൾ മത്സരിക്കുന്നു. തമിഴ്നാട്ടിലും അതേപോലെ ഇത്തവണ ഖാദർ മദീൻ സാഹിബ് വലിയ പ്രതീക്ഷയിലാണ്. കൂടുതൽ സീറ്റുമായി തീർച്ചയായും തമിഴ്നാട്ടിൽ നിന്നും വരും, അതുപോലെ കേരളത്തിൽ നിന്നും വരും. കേരളത്തിലും നമുക്ക് തീർച്ചയായിട്ടും അതിനർഹതയുണ്ട്, യാതൊരു സംശയവും കാര്യത്തിലില്ല. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം വളർച്ചയുടെ പാതയിലാണ്. ആ വളർച്ചയുടെ പാത ഇന്ത്യയിലെ മുസ്ലിം ന്യൂനപക്ഷത്തിന് ഗുണകരമാണ്. ഏത് ബുക്കിൻ്റെ ഒരു താളുമറിക്കുമ്പോഴും അതിൻ്റെ ചരിത്രം മാറുന്നതുപോലെ പുരോഗതിയിലേക്ക് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പോയിട്ടുള്ളൂ. ഈ ഓഫീസ് ഉദ്ഘാടനം അതിൻ്റെ ഒരു ഉദാഹരണമാണ്. ഇന്നത്തെ അവസ്ഥക്ക് പറ്റിയൊരു ഓഫീസ് ഉണ്ടാക്കാൻ കഴിഞ്ഞത് ജില്ലാ മുസ്ലിം ലീഗിനെ ഞാൻ അങ്ങേയറ്റം അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അത് മാത്രമല്ല, അതിനനുസരിച്ചുള്ള ഒരുക്കമാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഇവിടെ ലത്തീഫ് സംസാരിച്ചപ്പോൾ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചേർക്കലും അതുപോലെ തന്നെയാണ്. സമയം കഴിഞ്ഞുപോയി, ഇനി 28-ാം തീയതിൻ്റെ ഉള്ളിൽ വേഗം ചേർക്കണം. നമ്മളത് വളരെ നന്നായി എല്ലാ സ്ഥലങ്ങളിലും കേരളം ഒട്ടാകെ പ്രവർത്തിച്ചിട്ടുണ്ട്, മലപ്പുറത്തും പൊന്നാനിയിലും ഒക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ എല്ലാ ചെയർമാന്മാരും ഒക്കെ ഉള്ള സ്ഥിതിക്ക് അത് വളരെ ഗൗരവമായി എടുക്കണം എന്നാണ് ഈ സന്ദർഭത്ത് പറയാനുള്ളത്. സമയം അതിക്രമിക്കുന്നുണ്ട്, ഒരു സെഷനും കൂടി ഉച്ചൻ്റെ മുമ്പുണ്ട്. അതിൻ്റെ സ്ഥിതി എന്താവും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഇതോടുകൂടി നിർത്തുന്നു. എല്ലാവർക്കും നന്ദി. അസ്സലാമു അലൈക്കും. ജയ് ഹിന്ദ്. പി എ റഷീദ് സാഹിബ്, ജില്ലാ സെക്രട്ടറി. ഈ ശോഭനൂർ പരിചയപ്പെടുത്തുന്നതിന് അദ്ദേഹത്തെ അഭ്യുന്യ നേതാക്കളെ, സഹോദരന്മാരെ, നമ്മുടെ സമ്മേളനം നിങ്ങൾക്കറിയാവുന്നതുപോലെ വളരെ ചരിത്ര പ്രസക്തിയുള്ള ഒരു സമ്മേളനമാണ്. മുസ്ലിം ലീഗിൻ്റെ 70-ാം വാർഷികമാണ്, നമ്മുടെ ജില്ലയുടെ 50-ാം വാർഷികമാണ്, അതുപോലെ ജില്ലാ മുസ്ലിം ലീഗിൻ്റെ 50-ാം വാർഷികമാണ്. അത്തരം ഒരു ചരിത്ര സന്ധിയിലാണ് നമ്മുടെ സമ്മേളനം നടത്തുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള സുവനീർ അഭ്യുന്നനായ നമ്മുടെ ദേശീയ ജനറൽ സെക്രട്ടറി കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇത് പ്രകാശനം ചെയ്തു. പ്രകാശന ചടങ്ങിലെ